ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് സീസൺ 5 ഹനാൻ, അതായത് പുതിയ വ്യക്തി, ആൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഫീൽ ചെയ്തു. എന്താ പറയുക, ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഏഞ്ചലിൻ മറിയാണ് ഒരു ഒരു എന്താ പറയുക, ഒരു കിളി പോയ പോലെ തോന്നിയത്. പക്ഷേ ഈ ഹനാൻ വന്നതോടെ മനസ്സിലായി ഏഞ്ചലിൻ മറിയയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. കാരണം എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും കുട്ടിക്ക്, അല്ലാതെ എന്തെങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയുന്നില്ല. എന്നിട്ട് എന്താ പറയുക, ഏഞ്ചലിൻ വന്ന് ചോദിക്കേണ്ട, എന്തെങ്കിലും ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ട് ഫീൽ ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായതുപോലെ ഫീൽ ചെയ്യണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആളെന്താ പറയുക, ഭയങ്കര അഹങ്കാരമുള്ളൊരു എന്താ പറയുക, അഹങ്കാരത്തിന് കൈയും കാലും വളർന്ന എന്താ പറയുക, വെച്ച കുട്ടി എന്ന് പറഞ്ഞ പോലെയാണ്. ഇങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ഒരു സ്വഭാവം. എന്തായാലും ആൾക്ക് നല്ല വയ്യാതായിട്ട് ഹോസ്പിറ്റലിലായിട്ടുണ്ട്. ഇന്നലെ എന്താ പറയുക, ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, നമ്മുടെ വീടൊന്നും അല്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് ഭക്ഷണം വേണ്ട, എനിക്ക് ഞാൻ കഴിക്കാതിരിക്കുകയാണ്, ഞാൻ പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാവാൻ. നമ്മളിപ്പോൾ ഒരേ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ബിഗ് ബോസ് ഹൗസ് ആണെന്നുള്ളൊരു ബോധം വേണ്ട, അല്ല നമ്മുടെ വീടല്ലല്ലോ. അപ്പോൾ എന്തായാലും പോയി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്, പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ള പോലെ ഫീൽ ചെയ്തു. എന്തായാലും പോയെങ്കിൽ നന്നായെന്ന് തോന്നുന്നു. അപ്പോൾ ജയിൽ നോമിനേഷനിൽ വന്നത് ഹനാനും വിഷ്ണുവും ഗോപികയുമായിരുന്നു. ഹനാന് വയ്യാത്തതുകൊണ്ട് വിഷ്ണുവും ഗോപികയായിരുന്നു ജയിലിലേക്ക് പോയത്. അപ്പോൾ രണ്ടുപേർക്കും അവിടെ പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ രണ്ടുപേരും ജയിലിലാണിപ്പോൾ. അപ്പോൾ അവരങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റിനോഷ്, റിനോഷ് ബ്രോ എന്താ പറയുക, നല്ല ആറ്റിറ്റ്യൂഡും നല്ല ബിഹേവും എന്താ പറയുക, നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗെയിമിൽ അത്ര ഒരു പോരാത്ത വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, എല്ലാവരുടെ നല്ല രീതിയിൽ എന്താ പറയുക പോകുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഗെയിം വരും മാത്രം ആൾ കുറച്ചൊന്ന് പുറകോട്ടാണ്, എന്താണെന്നറിയില്ല. പക്ഷേ ഇന്നലെ ഗെയിമിൽ എന്താ പറയുക, ഗെയിമിൽ ഡയമണ്ട്സ് കിട്ടിയത് അതുകൊണ്ട് ജയിക്കില്ലാന്ന് തോന്നിയപ്പോൾ ജയിക്കണവർ ജയിച്ചോട്ടെ എന്ന് വേണ്ടിട്ട് അത് കൊടുത്തു. പക്ഷെ അത് നന്മമരമാവാനാണോ, ഇനിയിപ്പോൾ അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മളൊരു ഇങ്ങനത്തെ ഒരു എന്താ പറയുക സംഭവത്തിൽ വന്നിരിക്കുമ്പോൾ ഗെയിമിലും കുറച്ച് എന്താ പറയുക സിൻസിയറായി നിൽക്കണമല്ലോ, മാക്സിമം അത് പിടിച്ചെടുക്കാനും ഒക്കെ നിൽക്കണമല്ലോ. അപ്പോൾ എന്തോ ആളങ്ങനെ കുറച്ചൊരു എന്താ പറയുക ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവം ക്യാരക്ടർ അങ്ങനെയാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും മുന്നോട്ട് ഈ ഒരു ലെവലിലാണ് പോകുന്നത്. കളിയിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ റെനീഷ ആൻഡ് അലയൻസ് ആണ്. അലയൻസ് എന്താ പറയുക, പുറത്ത് ആ വീട്ടിൽ എല്ലാവരോടത്തും പറയണത് റെനീഷ അവളും തമ്മിൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, അതായത് പുറത്ത് അഫെയർ അലയൻസിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വീട്ടിലിപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അഫെയറാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ പുറത്തുള്ള ആ കുട്ടിക്ക്, അതായത് അലയൻസിൻ്റെ കുട്ടിക്ക് വിഷമമാവില്ല എന്നൊക്കെയാണ് ഈ വീട്ടിലുള്ള ആളുകളോട് പറയുന്നത്. എന്നിട്ട് റെനീഷയോട് പറയണത് അവളോട് ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ ഈ പുറത്തൊരു വ്യക്തി ഇങ്ങനെ അഫെയർ ഇല്ലെങ്കിൽ തീർച്ചയായും റെനീഷിനോട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, കല്യാണം ആലോചിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത് എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിപ്പോൾ എന്താ പറയുക, രണ്ട് ഇരുതോണിയിൽ കാലുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അലയൻസ്. എന്താവും എന്നറിയില്ല. എന്തായാലും റിനീഷയ്ക്ക് താല്പര്യമില്ലെന്ന് ഓപ്പണായി പറഞ്ഞതാണ്. എന്തായാലും എന്താവെന്ന് നമുക്ക് നോക്കാം. പിന്നെ ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ശോഭയും നാദിറയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആരപ്പോൾ ഇത് വിൻ ചെയ്യുന്ന അറിയില്ല. എന്തായാലും ആരായാലും നല്ല രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്തായാലും നല്ലൊരു ക്യാപ്റ്റനായിട്ട് എന്താ പറയുക ആരെങ്കിലും ഒരാൾ വരട്ടെ.